മാണി ഗ്രൂപ്പിൽ ഇപ്പോൾ രണ്ട് വിഷയങ്ങളാണ് മേളക്കൊഴുപ്പിൽ നിൽക്കുന്നത്. ഒന്ന് പാർട്ടിയുടെ സംഘടനാ യോഗത്തിൽ നടന്ന ചർച്ചകൾ ചോർത്തിയത്, രണ്ട് സെമി കേഡർ പാർട്ടിയായതോടെ പാർട്ടിക്ക് ലഭിച്ച സ്ഥാനമാനങ്ങൾ വീതം വയ്ക്കുന്ന സമയം. ചർച്ചകൾ ചോർത്തിയതിലേക്ക് നമുക്ക് ആദ്യം. ഇവിടെ മുല്ലപ്പെരിയാർ ഡാം മുതൽ സർക്കാർ ഖജനാവ് വരെ ചോരുമ്പോഴാണ് ഭരണമുന്നണിയിലെ മൂന്നാം കക്ഷിയുടെ സംഘടനാ ചർച്ച ചോർന്നു എന്ന് പറയുന്നു. സത്യത്തിൽ നാണംകെട്ട ഇടപാടാണ്. പിണറായി വിജയനെതിരെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം വിമർശനം ഉയർത്തുമ്പോൾ തോറ്റ പാർട്ടിയുടെ തോറ്റ സ്ഥാനാർത്ഥിക്ക് വിമർശിക്കാൻ അവകാശമില്ലേ? ഇവിടെ ചാഴിക്കാടനോടുള്ള അഭിപ്രായ വ്യത്യാസം സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. തനിക്ക് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ടെന്നും അത് പാർട്ടി വേദികളിൽ പറഞ്ഞിട്ടുണ്ടെന്നും പാർട്ടിയുടെ അഭിപ്രായം പാർട്ടി ചെയർമാൻ പറയുന്നതാണെന്നും തുറന്നു പറയാനുള്ള ആർജവം ചാഴിക്കാടൻ കാണിക്കണമായിരുന്നു. സഹോദരൻ ബാബു ചാഴിക്കാടന്റെ പേരിൽ 4 പ്രാവശ്യം MLA ആക്കുകയും 1 പ്രാവശ്യം MP ആക്കുകയും ചെയ്ത പാർട്ടിയെ ഇതുപോലെ ഒരു സന്ദർഭത്തിൽ മുൾമുനയിൽ നിർത്താൻ പാടില്ലായിരുന്നു. കേവലം ഒരു ബാങ്കിന്റെ മാനേജറായിരുന്ന തോമസ് ചാഴിക്കാടനെ വേറെ ഏത് പാർട്ടി ഇത്രനാൾ ഇതുപോലൊരു സ്ഥാനത്തെത്തിക്കും? ഇതെന്താ വെള്ളരിക്കപ്പെടണമാണോ? ചാഴിക്കാടന്റെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതാണ് ഇവിടെ കുഴപ്പമായി. ജോസ് ഇവിടെ പരിണതപ്രജ്ഞനായ മാണി സാറിന്റെ നിലവാരത്തിലേക്ക് ഉയർന്നു എന്ന് പറയാതെ വയ്യ. പാർട്ടി ചർച്ച വേറെ, പരസ്യമായി പറയുന്നത് വേറെ. ഇനി ഇതിന്റെ ചോർത്തൽ വിഷയം. പാർട്ടി ചെയർമാൻ രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൽ പാർട്ടിയുടെ മാധ്യമ മധ്യസ്ഥനായ വ്യക്തിയാണ് ഇത് മുഴുവൻ ചോർത്തി പത്രങ്ങൾക്ക് കൊടുത്തതെന്നാണ് അറിയാൻ സാധിച്ചത്. പാർട്ടിക്ക് അനുവദിച്ചു കിട്ടിയ സർക്കാർ സ്ഥാനമാനങ്ങളിൽ ഒന്നുപോലും ലഭിക്കാത്തതിന്റെ ആമർശമാണ് ഇതിന്റെ പിന്നിലെന്നാണ് ലഭ്യമാകുന്ന വിവരം. മാണി ഗ്രൂപ്പിന്റെ പൊതു സ്വഭാവം കുറച്ച് പ്രത്യേകത ഉള്ളതാണ്. തന്നെത്താൻ വളരുകയും ഇല്ല, വേറൊരുത്തൻ വളർന്നു വന്നാൽ അവന്റെ കൂമ്പുനുള്ളിൽ കളയുകയും ചെയ്യും. ഇവന്മാർക്ക് ആകെ അറിയാവുന്നത് കൂടെ നിൽക്കുന്നവർക്കിട്ട് പാരമണിയുക എന്നതാണ്. ക്രിയാത്മകമായി ഒന്നും ചെയ്യാൻ അറിയില്ല. എല്ലാവർക്കും വേണ്ടത് സ്ഥാനമാനങ്ങളാണ്. ഇവരിൽ ഭൂരിപക്ഷം പേരുടെയും പ്രവൃത്തി കണ്ടാൽ ഇവന്മാരാണിത് കണ്ടുപിടിച്ചതെന്നും തോന്നിപ്പോകും. സാധാരണ ഒരു രാഷ്ട്രീയ പാർട്ടി സൈബർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് പാർട്ടിക്കെതിരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ ചെറുക്കാൻ വേണ്ടിയിട്ടാണ്. പാർട്ടിക്കുള്ളിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നവരെ പാർട്ടിയുടെ മുഖ്യധാരയുമായി അകറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് ഇവന്മാരുടെ സൈബർ വിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന കുസൃതികൾ. അവനവൻ പാര എന്ന് പറഞ്ഞ് കേട്ടിട്ടേയുള്ളൂ. സത്യത്തിൽ നേരിൽ കാണുന്നത് ഇവന്മാരുടെ പ്രവൃത്തി കാണുമ്പോഴാണ്. സർക്കാരിൽ നിന്നും അനുവദിച്ച് കിട്ടുന്ന എല്ലാ സ്ഥാനമാനങ്ങളിലേക്കും ഇവന്മാർക്ക് കയറി പറ്റണം. 10ാം ക്ലാസ് പോലും പാസ്സാകാത്തവനാണ് വിവരാവകാശ കമ്മീഷണറാകാൻ ശ്രമിച്ചത്. അതിനിടയിലാണ് ഇവന്മാർക്കിട്ട് സ്ഥിരം പണി കൊടുക്കുന്ന മനോരമയിലെ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ വിവരാവകാശ കമ്മീഷണറായത്. അത് ഇവന്മാർക്ക് സഹിച്ചില്ല. 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാഠപുസ്തകം വലിച്ചെറിഞ്ഞ് കോളേജ് സമരത്തിന് ഇറങ്ങി പുറപ്പെട്ട ഒരു പഴയ KC പ്രവർത്തകൻ ബാബു ചാഴിക്കാടന്റെ ഒപ്പം യൂത്ത് ഫ്രണ്ട് കളിച്ചു നിൽക്കുമ്പോഴാണ് അന്നത്തെ അപ്പത്തിനു വേണ്ടി മനോരമയിൽ ജോലിക്ക് കയറിയത്. അന്ന് ഇവന്മാരെ പോലെ പഞ്ചായത്ത് മെമ്പറായി അഴിമതി കാണിക്കാനും സർക്കാരിൽ നിന്നും കിട്ടുന്ന സ്ഥാനമാനങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടി ഒതുക്കുത്തി നടക്കാനും നിൽക്കാതെ അരിക്കാശിന് പണിയാൻ പോയതാണ് ഇവന്മാർക്ക് സഹിക്കാത്തത്. മനോരമയിലായിരുന്നാലും 24K കേരള കോൺഗ്രസ്സുകാരൻ തന്നെയായിരുന്നു മുൻപ് പറഞ്ഞ ആ വിവരാവകാശ കമ്മീഷണർ. അടുത്തത് PSC മെമ്പറാണ്. പാർട്ടിക്ക് വേണ്ടി രാത്രി എന്നോ പകലെന്നോ നോക്കാതെ 15 ദിവസത്തിനുള്ളിൽ 4 പ്രാവശ്യം കേരള യാത്ര നടത്തിയവനാണ് ഇത്തവണ നറുക്ക് വീണത്. അതും ഇവന്മാർക്ക് സഹിച്ചിട്ടില്ല. ഇവന്മാർ കാണിക്കുന്നത് പോലെ ഇയാളുടെ യാത്രയുടെ റൂട്ട് മാപ്പ് ദിനം പ്രതി സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുമില്ല. പാർട്ടിയെപ്പറ്റി ഒരു ചുക്കും അറിയാത്ത കുറെ പേരാണ് സോഷ്യൽ മീഡിയയുടെ പേരും പറഞ്ഞ് അതിൽ കയറിയിരിക്കുന്നത്. ഇവന്മാരുടെ ഒപ്പും സീലും കിട്ടി നടത്തുന്ന പാർട്ടി പ്രവർത്തനത്തിന് മാത്രമേ അംഗീകാരം കൊടുക്കാവൂ എന്നാണ് ഇവന്മാരുടെ ഒരു ലൈൻ. സത്യത്തിൽ പാർട്ടിക്ക് വേണ്ടി കാലാകാലം പണിയെടുത്ത രണ്ടു പേർക്ക് മാന്യമായ അംഗീകാരം കൊടുത്തു എന്ന് ചിന്തിക്കാനുള്ള ബോധം ഇവന്മാർക്കില്ല. ഇനിയാണ് കോർപ്പറേഷൻ ചെയർമാൻമാരുടെ തിരഞ്ഞെടുപ്പ്. അവയവങ്ങളെല്ലാം കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഡോക്ടർ സർട്ടിഫൈ ചെയ്തവരെയാണ് ഇത്തവണ പരിഗണിച്ചത്. കൊല്ലത്ത് നിന്നുള്ളൊരു കാരണവം ഇതൊരു കൊയ്ത്ത് മഹോത്സവമാക്കി മാറ്റി. ചാർജ് എടുക്കുന്നതിന് 1 ആഴ്ച മുമ്പ് കോർപ്പറേഷൻ ചെയർമാനെ വിളിച്ച് 50 പേർക്ക് ഉച്ചയൂണ് ബുക്ക് ചെയ്തു. സ്ഥാനമേൽക്കുമ്പോൾ കൂടെ വരുന്നവർക്ക് നൽകാനാണ്. എന്തായാലും കോർപ്പറേഷന്റെ കഴുക്കോൽ വരെ ഊരി വിൽപ്പന നടത്തിയേ ഇത് അവസാനിക്കൂ എന്നാണ് പരിചയമുള്ളവർ പറഞ്ഞു കേൾക്കുന്നത്. മറ്റൊരു KMN ഏറ്റെടുത്തിരിക്കുന്ന കോർപ്പറേഷന്റെ ആസ്ഥാന മന്ദിരം വലിയ താമസമില്ലാതെ മദ്യഷാപ്പായി മാറുമെന്നാണ് പരദൂഷണക്കാർ പറയുന്നത്. പണ്ടിയാൾ ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട ജോലി നോക്കിയിരുന്ന കാലത്ത് കോട്ടയത്തെ പാർട്ടി ഓഫീസ് മദ്യഷാപ്പാക്കിയവനാണ്. ഇയാൾ ചെയർമാനായിരിക്കുന്ന കോർപ്പറേഷനിൽ പണ്ട് കക്കാവാരിൽ തൊഴിലായിരുന്ന ഒരു വിദ്വാനാണ് ഇയാൾക്ക് കൂട്ട്. കക്കാവാരിൽ നിന്നും ചെയർമാൻ സ്ഥാനത്തേക്ക് ഇന്ന് തിരക്കെട്ടിൽ പത്രത്താളുകളിൽ ഇടം പിടിക്കുമെന്ന് ഇയാളും സ്വപ്നം കണ്ടിരുന്നു. ഇവർ രണ്ടുപേരും കൂടി ചേർന്നാൽ അവിടെ കള്ളുഷാപ്പാക്കാൻ അധിക സമയം വേണ്ട. ഇയാളെ ആരെങ്കിലും വിവാഹം, മരണാന്തര ചടങ്ങ്, മാമോദീസ പോലുള്ള ചടങ്ങുകൾക്ക് വിളിച്ചാൽ ഉടൻ തന്നെ അവരോട് ഒരു വനിതാ നേതാവിനെ കൂടി ക്ഷണിക്കാൻ ആവശ്യപ്പെടും.
അടുത്ത അസംബ്ലിയിൽ എം എൽ എ ആകുന്ന അവൻ്റെ നേതാവ് ആണത്രേ. ഇയാളെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് കരുതി കുടുംബനാഥൻ അവരെയും വിളിക്കും. പിന്നീട് കാണേണ്ടത് ആ വനിതാ നേതാവ് വരുന്നത് വരെ ഒരു എരിപ്പിരി സഞ്ചാരമാണ്. വന്നു കഴിഞ്ഞാലോ മീൻചട്ടിയുടെ പുറകെ പൂച്ച നടക്കുന്നത് പോലെ അവരുടെ പുറകെയും കൂടും. ഇവനൊന്നും നാണവുമാനവും ഇല്ലെങ്കിലും ഈ പാർട്ടിക്ക് എങ്കിലും അതില്ലേ? സാധാരണ പാർട്ടി പ്രവർത്തകരുടെ ഭയം അതല്ല. മഴക്കാർ കാണുമ്പോൾ ആൺമയിൽ പീലി വീശി ആടുന്നത് പോലെ ചില വനിതാ പ്രവർത്തകരെ കണ്ടാൽ ഇയാളും പീലി വിടർത്തി ആടുമത്രേ. ഈ ആട്ടമെങ്ങനും കോർപ്പറേഷൻ തലപ്പത്താക്കിയാൽ ജോസ് അതിനും ഉത്തരം പറയേണ്ടി വരും.